ഹായ് ഫ്രണ്ട്സ്, വൈറ്റ് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ നമുക്കൊരു ചെടിച്ചട്ടി ഡിസൈൻ ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ പറയുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും വലിയ പാത്രം വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത്. ഇതേ ഡിസൈൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഇത് ഒന്നതിൻ്റെ അകത്തേക്ക് വെക്കാനുണ്ട്. അപ്പം അതിനു മുമ്പായിട്ട് നമ്മൾ കുറച്ച് സിമെൻ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരിച്ചു വെച്ചാൽ നമ്മൾ കുറച്ച് മണലും അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളിതൊന്നും നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒന്ന് വെച്ചിട്ട് നമുക്ക് ആ സിമെൻ്റ് ഒന്ന് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്ന അവസരത്തിൽ ഇത് നല്ല രീതിയിൽ ചുളി വന്ന് വരാതെയാണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിതിൻ്റെ ചുറ്റോറൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കി ഇടുക. അപ്പോൾ നമ്മൾ ഏകദേശം നല്ലപോലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സിമെൻ്റ് പാത്രത്തിൻ്റെ ഷേപ്പിലായിട്ട് നമ്മൾ തേച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞവർക്ക് ഇതിൻ്റെ ചുറ്റോറും ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലപോലെ സിമെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ചട്ടിയുടെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ടൂൾ ഉപയോഗിച്ച് നിങ്ങളിതുപോലെ ഒന്ന് നല്ല രീതിയിൽ ഷേപ്പാക്കിയെടുക്കണം. അപ്പം ഇനി നമുക്കിതിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു മരത്തിൻ്റെ പീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അത് നമുക്കൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി സിമെൻറ്റ് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് കൂട്ടിയിട്ട് കണ്ട് നമ്മൾ ഒന്നുകൂടി തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇതുപോലത്തെ ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലായിട്ടാണ് കിട്ടേണ്ടത്. അതിനാണ് നമ്മൾ ഇതുപോലെ സിമെൻ്റ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലാവാനൊക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നല്ലൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം നമുക്കിത് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ടാപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതുപോലെ ഒന്ന് ടാപ്പൊക്കെ ഊരിയതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ചേച്ചു കൊടുത്താൽ തന്നെ നമുക്ക് അത് കിട്ടും. കാരണം നമ്മൾ പ്ലാസ്റ്റിക് പേപ്പർ ആയതുകൊണ്ട് സിമ്പിളായിട്ട് പോരും. ഇനി ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തുനിന്നും അതൊന്ന് മാറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഉരക്കടലാസ് ഉപയോഗിച്ച് നമുക്കിതിൽ പൊന്തി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് വരത്തി കളയണം. അപ്പോൾ അത് ഏകദേശം ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഹോളുകളായിട്ട് വരികയാണെങ്കിൽ ഒന്നുകൂടി നല്ല നന്നായിരിക്കും. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് ഏതെങ്കിലും ഒരു കളർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫാബ്രിക് പെയിൻ്റ് ആയിട്ടുള്ളൊരു പച്ച കളറാണ്. അപ്പോൾ അത് നമ്മൾ എല്ലാ ഭാഗത്തും അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതും ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു കളർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിത് അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വീടുകളിൽ തന്നെ നമുക്ക് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിൽ ഇത് ഒന്നുകൂടി ഭംഗിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെടി കൂടി വെച്ചെടുക്കുകയാണ്.
അതിന് ശേഷം ഇതുപോലത്തെ ഇച്ചിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുത്താൽ ഒന്നുകൂടി ഭംഗിയുണ്ടാകും. അപ്പം അത് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്ത് വന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.